കൊണ്ടുവരുത്തു വി കെ സി മുദ്ര, ചെരുപ്പിലും പാക്കിലും. വി കെ സി പ്രൈഡ് സെലിബ്രേറ്റ് ഹാർഡ് വർക്ക്. ബ്രേക്കിംഗ് അവേഴ്സിലേക്ക് വിശദമായി. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകൾ 200,000 കടന്നു. 24 മണിക്കൂറിനിടെ 247,417 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. 13.11% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഒമിക്രോൺ ബാധിതരുടെ എണ്ണം 5,488. കോവിഡ് കേസുകൾ ഉയരുന്നതിനിടെ സാഹചര്യം അവലോകനം ചെയ്യാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ച മുഖ്യമന്ത്രിമാരുടെ യോഗം ഇന്ന് വൈകിട്ട് 4 ഓൺലൈനായി യോഗം നടക്കും. കോവിഡ് പ്രതിരോധ നടപടികൾ, വാക്സിനേഷൻ, ഓക്സിജൻ ക്രമീകരണങ്ങൾ തുടങ്ങിയവ ചർച്ചയാകും. രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, 2,50,000 അടുക്കുന്നു രാജ്യത്തെ പ്രതിദിന കോവിഡ് കണക്ക്. പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചർച്ചയ്ക്ക് വരിക? എന്തൊക്കെ പുതിയ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ നടക്കും യോഗത്തിൽ? രാധാകൃഷ്ണൻ, ഉന്മേഷ്, ഇന്നത്തെ ഒരു പ്രതിദിന രോഗികളുടെ വർധന നമ്മൾ പരിശോധിച്ചാൽ 27% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ചേരുന്ന യോഗത്തിന്റെ അടിയന്തര സ്വഭാവം എത്രത്തോളം പ്രാധാന്യപ്പെട്ടതാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. രാജ്യത്തെ സംബന്ധിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളും ഈ കോവിഡ് ഭീഷണിയുടെ നിഴലിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മഹാരാഷ്ട്ര, പശ്ചിമബംഗാൾ, ഡൽഹി, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ വ്യാപനത്തിന്റെ തോത് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ പ്രതിരോധമല്ലാതെ മറ്റ് ഒരു രീതിയിലുള്ള സാഹചര്യവും നമുക്ക് മുന്നിൽ ഇല്ല. ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി യോഗം വിളിച്ചിരിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ വൈകിട്ട് 4 ചേരുന്ന യോഗത്തിന്റെ ഭാഗമായി പങ്കെടുക്കും. ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ, കോവിഡിനെയും നേരിടാൻ വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. ഡൽഹിയിലടക്കം രണ്ടാം ഘട്ട വ്യാപനത്തിൽ ഓക്സിജൻ ലഭിക്കാതെ രോഗികൾ മരണപ്പെടുന്ന സാഹചര്യം അടക്കം വന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം. ഓക്സിജൻ ബെഡുകൾ പരമാവധി സജ്ജമാക്കുക എന്നതിനാണ് ഏറ്റവും പ്രാധാന്യം നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വിഭവ സമാഹരണത്തിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും ഒക്കെ ഈ യോഗത്തിൽ ഉണ്ടാകും. അതിനുശേഷം ഈ നിയന്ത്രണങ്ങളുടെ കാര്യവും പരിഗണിക്കുന്നുണ്ട്. വ്യത്യസ്ത സംസ്ഥാനങ്ങൾ സംസ്ഥാനാന്തര നിയന്ത്രണം വേണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ചർച്ചയുണ്ടാകും. ഒപ്പം ചില സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട്, പ്രത്യേകിച്ച് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് വലിയ വെല്ലുവിളികളാണ് ഈ ഘട്ടത്തിൽ നേരിടുന്നത്. അതുകൊണ്ട് ആ സംസ്ഥാനങ്ങൾ സാമ്പത്തികമായ സഹായം കേന്ദ്രത്തോട് ആവശ്യപ്പെടും. ഏതായാലും ഈ വിഷയങ്ങളിലെല്ലാം സമഗ്രമായിട്ടുള്ള ഒരു ചർച്ച നടക്കുമെന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത്. 4 പ്രധാനമന്ത്രി വിളിച്ച യോഗം ചേരുന്നത്. ഏതാണ്ട് 2 ഈ യോഗം നീണ്ടു നിൽക്കും എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആർക്കെ ഈ സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും ഈ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ, പ്രതിരോധം തന്നെയാണ് ഏറ്റവും വലിയ മാർഗം. പക്ഷേ ഇത് ഒരു പൂർണ്ണമായും ലോക്ക്ഡൗണിലേക്ക് മാറാനുള്ള ഒരു സാഹചര്യമുണ്ടോ? അത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇന്ന് സാധ്യതയുണ്ടോ? നേരത്തെ ആർക്കെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചൊരു നിയന്ത്രണങ്ങളിലേക്കായിരിക്കുമോ കാര്യങ്ങൾ നീങ്ങുന്നത്? സംസ്ഥാനങ്ങൾക്ക് ഉചിതമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളാം എന്ന് ഇതിനകം തന്നെ കേന്ദ്രം നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥ എത്രത്തോളം മോശമാണ് ഈ ഘട്ടത്തിലെന്ന് അറിയാവുന്നതേയുള്ളൂ. 1 ഫെബ്രുവരി 1 ബഡ്ജറ്റ് വരുന്നു. അതുകൊണ്ട് ഈ ബഡ്ജറ്റിലടക്കം വിഭവ സമാഹരണത്തിനും ഒപ്പം മറ്റ് നിർദ്ദേശങ്ങളും ഒക്കെ കൊണ്ടുവരുന്ന ഒരു പശ്ചാത്തലം ഉണ്ട്. സാമ്പത്തിക മേഖലയെ ഉത്തേജിപ്പിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരു നയം. മാത്രമല്ല തെരഞ്ഞെടുപ്പ് അടക്കമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും നിലനിൽക്കുന്നു. അതുകൊണ്ട് ഒരു അടച്ചിടലിന്റെ വക്കിലേക്ക് രാജ്യം പോകും എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് കരുതാൻ സാധിക്കില്ല. ആ വിധത്തിലുള്ള സൂചനകൾ തന്നെയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. വ്യത്യസ്ത സംസ്ഥാനങ്ങൾ, അത് ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളും എന്ന് തന്നെ നമുക്ക് പറയാം, ഈ അടച്ചിടലിന് എതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പ്രാദേശികമായിട്ടുള്ള നിയന്ത്രണം വേണമെങ്കിൽ അത് തങ്ങൾ ചെയ്തോളാം എന്നാണ് സംസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിലപാട്. ശരി, രാധാകൃഷ്ണ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി വിളിച്ച യോഗം ഇന്ന് വൈകിട്ടാണ് ചേരുന്നത് ഓൺലൈനായി. കോവിഡ് പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിയന്ത്രണം വന്നേക്കും. മുഖ്യമന്ത്രിയുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രാവിലെ 11 കൂടിക്കാഴ്ച നടത്തും. തുടർന്നായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക. വിദ്യാർത്ഥികളുടെ ആരോഗ്യം പ്രധാനപ്പെട്ട കാര്യമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പരീക്ഷാ നടത്തിപ്പും സ്കൂളുകളുടെ നിലവിലെ സാഹചര്യവും മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ സംസ്ഥാനത്ത് ആകെ തന്നെ എണ്ണം കൂടി വരികയാണ്. പക്ഷേ വിദ്യാർത്ഥികളിൽ കാര്യമായി അത് ബാധിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് രാവിലെ 11:30 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്. കണ്ട് ഈ സംസ്ഥാനത്താകെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥിതിയും അതുപോലെ പരീക്ഷ നടത്തിപ്പോയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹവുമായി ചർച്ച ചെയ്യും. അതിനുശേഷം ആവശ്യമായ ഒരു തീരുമാനം കൈക്കൊള്ളാമെന്നാണ് കരുതുന്നത്.
സംസ്ഥാനത്ത് കോവിഡ് സാഹചര്യം അതിരൂക്ഷമാകുകയാണ്. എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിലാണ് കൂടുതൽ കേസുകൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട്. അലക്സ്, ഇന്നലെ 12,000-ൽ അധികമായിരുന്നു കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. ടി പി ആറും വലിയ തോതിൽ കുതിച്ചുയരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഇന്ന് മുഖ്യമന്ത്രിയുമായി വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തുന്നു. ഒരു സ്കൂളുകൾ അടച്ചുള്ള ഒരു നിയന്ത്രണങ്ങൾക്ക് സാധ്യതയുണ്ടോ? ഏത് രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കാണ്, പ്രതിരോധ നടപടികൾക്കാണ് സർക്കാർ ആലോചിക്കുന്നത്? തോമസ്, സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം അതിരൂക്ഷമായി തുടരുകയാണ്. ഏറ്റവും പ്രധാനം, പ്രതിദിന രോഗബാധയുടെ എണ്ണം 12,000 കവിഞ്ഞിരിക്കുന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 17% മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ചില ജില്ലകളിൽ തീവ്രമായ രോഗവ്യാപനം സംഭവിക്കുന്നുവെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ പ്രതിദിന രോഗബാധയുടെ എണ്ണം 3,500-ന് അടുത്താണ്. എറണാകുളത്ത്, തൃശ്ശൂരിൽ, കോഴിക്കോടെല്ലാം രോഗവ്യാപനം സംഭവിക്കുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തൽ. കൂടുതൽ നിയന്ത്രണങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുണ്ട്. കർശനമായ ജാഗ്രത ഈ ഘട്ടത്തിലും തുടരേണ്ടതുണ്ടെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുമ്പോഴും കൂടുതൽ നിയന്ത്രണങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്തെ സ്കൂളുകൾ നിലവിൽ പ്രവർത്തിക്കുന്നത് പോലെ ഷിഫ്റ്റ്, അതുപോലെ തന്നെ അത്തരത്തിലുള്ള അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു. ഈ ഘട്ടത്തിലും സ്കൂളുകൾക്ക് മറ്റു നിയന്ത്രണങ്ങളോ സ്കൂളുകൾ അടയ്ക്കുന്ന കാര്യമോ വിദ്യാഭ്യാസ വകുപ്പോ സംസ്ഥാന സർക്കാരോ ഇതുവരെ ആലോചിച്ചിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കഴിഞ്ഞ കോവിഡ് അവലോകന യോഗം ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തിരുന്നില്ല. അടുത്ത ദിവസം അലക്സിലേക്ക് തിരികെ എത്താം. അലക്സ്, ഇപ്പോൾ ഡോക്ടർ സുൽഫി നൂഹ് ചേരുന്നുണ്ട് 24-നൊപ്പം. ഡോക്ടർ, സംസ്ഥാനത്ത് കോവിഡിൻ്റെ സാഹചര്യം അതിരൂക്ഷമാകുന്നുണ്ട്. ഇന്നലെ പോലും 12,000-ൽ അധികമായിരുന്നു കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അറിയിച്ചത് ഈ സ്കൂളുകൾ അടയ്ക്കുന്നതുമായി അല്ലെങ്കിൽ സ്കൂളുകളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തും എന്നാണ്. IMA വിഷയത്തിൽ നിലപാടെന്താണ്? നേരത്തെ IMA ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം നടത്തിയത് ഇപ്പോൾ ഒരു പൂർണ്ണമായും ലോക്ക്ഡൗണിലേക്ക് മാറേണ്ട ഒരു സാഹചര്യമില്ലെന്നാണ്. പക്ഷേ ഈ സ്കൂളുകളുടെ കാര്യത്തിൽ അത്തരമൊരു നിയന്ത്രണങ്ങൾക്ക് നിയന്ത്രണങ്ങൾ വരുത്തേണ്ട അവസ്ഥയുണ്ടോ നിലവിലെ? കേരളത്തിലെ സാഹചര്യത്തിൽ സ്കൂളുകളിലാണ് നമ്മൾ റീഓപ്പൺ ചെയ്തപ്പോ ഈ ഒരു വിഷയം, അതായത് സ്കൂളിൽ ഒരു ഒരു ക്ലസ്റ്ററുകളായി മാറിയിട്ട് ധാരാളം കേസുകൾ വരികയും അപകടങ്ങളും മരണങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്ക പൊതുവെ ഉണ്ടായിരുന്നു. പക്ഷെ കുട്ടികളിലെ അസുഖത്തിന്റെ ഒരു ശക്തി, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളിൽ ശക്തി വളരെ കുറവാണ് എന്നുള്ള ഒരു അതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലാണ് നാം സ്കൂൾ തുറന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു നിലവിലെ ഒരു സാഹചര്യത്തിൽ IMA അഭിപ്രായത്തിൽ നമുക്ക് വീണ്ടും സ്കൂളുകൾ ഉടനെ അടച്ചിടുന്ന ഒരു രീതിയിലേക്ക് പോകേണ്ട ഒരു സ്ഥിതിവിശേഷം എത്തിച്ചേർന്നിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു 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 വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ എത്തിച്ചേർന്നാൽ മാത്രമേ, ആ ഒരു പൊസിഷനിൽ എത്തിച്ചേർന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ ആവശ്യമുള്ളൂ. സ്കൂളുകൾ തൽക്കാലം ഇതേ രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നതായിരിക്കും നല്ലതെന്നാണ് IMA ഇതുവരെയുള്ള വിലയിരുത്തൽ. പക്ഷേ ഇന്നലെ ഈ സംസ്ഥാനത്ത് തിരുവനന്തപുരത്ത് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ സാഹചര്യം കണ്ടിരുന്നു. 100-ലധികം കുട്ടികൾക്ക്, അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് കോവിഡ് പിടിപെട്ടൊരു അവസ്ഥ പോലും ഉണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഈ കോവിഡ് വന്നാൽ അത് ഒരു വ്യാപനത്തിന്, സമൂഹ വ്യാപനത്തിനുള്ള സാധ്യത പോലും ഉണ്ട്. അപ്പോൾ ഈ IMA പറയുന്നതനുസരിച്ച് അങ്ങനെ ഏത് രീതിയിലുള്ളൊരു പ്രതിരോധമായിരിക്കും ഇതിനെ നിങ്ങളൊരു ശുപാർശ ചെയ്യുന്നത്? നമുക്ക് തിരുവനന്തപുരം ജനങ്ങളായ വിഷയം അത് മാത്രമല്ല എന്നുള്ളതാണ് ഞാൻ ഇന്റേണലി മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. എനിവേ, അത് മറ്റൊരു വിഷയമായിക്കോട്ടെ. ഏതെങ്കിലും ഒരു മറ്റു പല ഘടകങ്ങളെയും ആശ്രയിച്ചുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടുള്ളത്. പക്ഷേ തീർച്ചയായും പല സ്കൂളുകളിലും പല ക്ലാസ്സുകളിലും പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള കോളേജുകളിലൊക്കെ തന്നെ ചില ക്ലസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ അതിനർത്ഥം അതിന് അതുമൂലം ആശുപത്രികൾ അല്ല മീൻസ് അത് അതുമൂലം അത്തരം ഇൻസ്റ്റിറ്റ്യൂഷനുകൾ അടച്ചിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. കാരണം പലപ്പോഴും നമുക്കറിയാമല്ലോ ഈ കേസുകൾ വളരെ മൈൽഡായിട്ടാണ് ഇപ്പോൾ നിലയിൽ വന്നുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് യങ് ഏജ് ഗ്രൂപ്പുകളിൽ. അപ്പോ ആ ഒരു സാഹചര്യം കൂടെ വിലയിരുത്തിക്കൊണ്ട് ഒരു പ്രത്യേക സാഹചര്യം എത്തുകയാണെങ്കിൽ, കേസുകളുടെ എണ്ണം കൂടുന്നു, നമുക്ക് ആശുപത്രികൾ നിറഞ്ഞു കവിയുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒരു ഒരു പെക്യുലിയർ ഒരു വളരെ ട്രിക്കി ആയിട്ടുള്ള രീതിയിലേക്ക് എത്തുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് അടച്ചിടേണ്ട ഒരു സാഹചര്യമുള്ളൂ എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. നന്ദി ഡോക്ടർ സുൽഫി നൂഹ് പ്രതികരണം അറിയിച്ചത്. ഇപ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂർ കൂടി ടെലിഫോണിൽ ചേരുന്നുണ്ട്. ഡോക്ടർ ഫസൽ ഗഫൂർ, ഈ നിയന്ത്രണങ്ങളുടെ കാര്യത്തിലൊക്കെ ഇനിയും തീരുമാനം വരേണ്ടതുണ്ടെന്ന് തോന്നുന്നു കൂടുതൽ കേസുകൾ ഉയരുന്ന ഒരു പശ്ചാത്തലത്തിൽ. പക്ഷേ മുഴുവനായ ഒരു അടച്ചിടലിലേക്ക് ഇനി പോകാൻ കഴിയുന്ന ഒരു സാഹചര്യവുമില്ല. ഈ സ്ഥിതിവിശേഷത്തെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഇപ്പോ ഞാൻ കോവിഡ് ആശുപത്രിയിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഇവിടെ നമ്മുടെ സ്ഥിതിവിശേഷം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോവിഡ് പേഷ്യൻസിന് എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ കഴിഞ്ഞ തവണത്തെ ഡെൽറ്റയുടെ കാല സമയത്തോ അതിന് മുമ്പത്തെ ഫസ്റ്റ് വേവിലോ ഒരുപാട് പേഷ്യൻസ് വളരെ സിക്കായിട്ട് വന്നിരുന്നു. അവർ വെന്റിലേറ്ററിൽ പോയി, കുറെ പേര് മരിച്ചുപോയി. ഇപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യമില്ല. അപ്പൊ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വാക്സിനേഷൻ എടുത്തിട്ടുണ്ടവര് പലരും, ഒട്ടുമുക്കാൽ ആൾക്കാർ 2 ഡോസ് വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്. 3, ഇപ്പൊ പ്രതിരോധം തനിയെ തന്നെ ഒരുതരം ഹേർഡ് ഇമ്മ്യൂണിറ്റി മാരും വന്നതാണല്ലോ ഇത്രയും സമയം ആയതുകൊണ്ട്. അപ്പൊ ഈ ഒമിക്രോൺ വേരിയന്റ് എന്ന് പറയുന്നത് അത്ര അപകടകാരിയായിട്ട് നമുക്കിപ്പോ തോന്നണില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ചാടിക്കേറി ഭയപ്പെട്ടിട്ട് സ്കൂളും കാര്യങ്ങളും നടക്കേണ്ടതായിട്ടില്ല. കുറെ കൂടെ ജാഗ്രത പുലർത്തുക എന്നുള്ളതാണ് നമുക്ക് വേണ്ട. എന്നാൽ കൂടി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇത് അവിടുത്തെ PTA മീറ്റിങ്ങുകൾ വിളിച്ചിട്ട്
അവരോട് ഒരു അഭിപ്രായം എടുത്തതിന് ശേഷമേ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്തെങ്കിലും കാരണവശാൽ മറ്റൊരു രീതിയിലോട്ട് പോവുകയും കൂടുതൽ അപകടകരമായ രീതി സ്ഥിതി വിശേഷം വരികയും ചെയ്താൽ അന്ന് ഈ മാതാപിതാക്കന്മാര് തീർച്ചയായിട്ടും ഗവൺമെന്റിനെ ഹെൽത്ത് അധികൃതരെ അവരതിനെ കുറ്റം പറയണ്ടാവുക. അതുകൊണ്ട് ഒരു ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇതുവരെ വ്യക്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ. അപ്പോൾ അത് കോർപ്പറേറ്റ് മാനേജ്മെന്റുകളാണെങ്കിൽ കോർപ്പറേറ്റ് മാനേജ്മെന്റായിട്ട് ചർച്ച ചെയ്യുക, പിന്നെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഗവൺമെന്റിനെ തീരുമാനം എടുക്കുക. പക്ഷെ ഈ പി ടി എ മറ്റുള്ളവരായിട്ട് ചർച്ച ചെയ്യേണ്ടതാണെന്നാണ് എന്റെ വ്യക്തമായിട്ട് അഭിപ്രായം. ഡോക്ടർ ഫസൽ ഗഫൂർ, അതോടൊപ്പം തന്നെ ഈ നിയന്ത്രണങ്ങളൊക്കെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഈ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയുന്ന ആളുകളുടെ എണ്ണത്തിലൊക്കെ നിയന്ത്രണമുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാതെയും സംസ്ഥാന വ്യാപകമായി പലയിടങ്ങളിൽ കൂട്ടായ്മകൾ, സമ്മേളനങ്ങൾ അതൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു പൊതുജാഗ്രത നഷ്ടമാകുന്ന ഒരു കാലം വീണ്ടും ഉണ്ടാവുകയാണോ, അങ്ങനെ കരുതുന്നുണ്ടോ താങ്കൾ? ഇത് അപഹാസ്യമായ രീതിയിലാണ് കേരളത്തിൽ കൺട്രോൾ ചെയ്യുന്നത്. എന്ത് കൺട്രോൾ നടക്കുന്ന, ഒരു തരത്തിലുള്ള കൺട്രോൾ ഞാൻ കാണില്ല. എവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 50 പറഞ്ഞിട്ട് 500 പേര് വരുന്നു. എന്ന് പറഞ്ഞ കാര്യമാണ്. രണ്ടും അഞ്ചായിട്ട് ഇവിടെ കാണുന്ന അതുമാതിരിയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ നിയന്ത്രണങ്ങൾ ഗവൺമെന്റ് കുറെ കൂടെ ശക്തമായ രീതിയിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ് അഭിപ്രായം. പ്രത്യേകിച്ച് പാർട്ടി സമ്മേളനങ്ങൾ, സാമുദായിക സംഘടനകൾ സമ്മേളനങ്ങൾ, അതേമാതിരി തന്നെ മതസംഘടനകൾ, ഇതാണുള്ള വലിയ സമ്മേളനങ്ങൾ ഇവിടെ നടക്കുന്നത്. ഈ സമ്മേളനങ്ങളുടെ മുകളിലൊക്കെ നിയന്ത്രണം കൊണ്ടുവരണം. ഒരു സെൽഫ് കൺട്രോൾ ഇക്കാര്യത്തിൽ എക്സസൈസ് ചെയ്യണം. ഡോക്ടർ ഫസൽ ഗഫൂർ, ഈ സാഹചര്യത്തിൽ ഇത് സർക്കാർ നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കാത്തതാണോ ഈ പ്രശ്നങ്ങൾക്ക്? അതായത് ആളുകൾ ഈ കൂടുതൽ പുറത്തിറങ്ങുന്നു, ഈ സമ്മേളനങ്ങൾ, അതോടൊപ്പം തന്നെ വിവാഹം പോലെയുള്ള ചടങ്ങുകളിലെല്ലാം നിരവധി ആളുകളാണ് പങ്കെടുക്കുന്നത്. ഇത് സർക്കാരിന്റെ നിയന്ത്രണം കടുപ്പിക്കാത്തതിന്റെ പ്രശ്നമാണോ, അതോ ആളുകൾ സ്വയം ഒരു ജാഗ്രതയിലേക്ക് നീങ്ങാത്തതാണോ അതിന്റെ പ്രധാനപ്പെട്ട കാരണം? സർക്കാർ രണ്ടു വർഷമുണ്ട്, സർക്കാർ കടുപ്പിക്കുന്നില്ല. ജനങ്ങളാണെങ്കിൽ അവര് ഇതൊന്നും ജനാധിപത്യ പുല്ല് വില കൽപ്പിച്ചിട്ടില്ല. ഏത് കോവിഡ് എന്നുള്ള മട്ടിലാണ് ജനം, ജനത്തിനെ കോവിഡിന്റെ ഒരു പേടിയില്ല, ഭയമില്ലാത്ത മട്ടിലാണ് ജനം നടക്കുന്നത്. ജനം അനാവശ്യമായിട്ട് റോഡിന് മുകളിൽ ഇറങ്ങി നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ജന ആവശ്യങ്ങൾക്ക് പോകുന്നത് അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെ ഇതിന്റെ സ്ഥിതി വിശേഷം എന്താ പറയുന്നത് വെച്ചാൽ, ഞായറാഴ്ച ഇവിടെ കോഴിക്കോട് ബീച്ചിൽ പോയി നോക്കിയാൽ അറിയാൻ പറ്റും, ആയിരക്കണക്കിന് ആൾക്കാരാണ് വെറുതെ അവിടെ തുള്ളിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇവരുടെ ബീച്ചിൽ കിടന്ന് തുള്ളുന്നത് എനിക്ക് അറിഞ്ഞൂട. അപ്പൊ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല അവരവിടെ പോകുന്നത്. അതേസമയം സിനിമാ തിയേറ്ററിൽ നിങ്ങൾ നിയന്ത്രണം കൊണ്ടുവരുന്നു, ഇത്ര പെർസെന്റേജ് ആൾക്കാരാ പാടുള്ളൂ എന്നുള്ളത്. സിനിമാ തിയേറ്ററിലെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ആൾക്കാർ ഇരിക്കുന്നത്. ഇവിടെ ജനങ്ങൾ എന്താ ട്രെയിനിൽ പോകുമ്പോഴോ, എല്ലാ സ്ഥലത്തും തിരക്ക് തന്നെയാണല്ലോ, ട്രെയിനിലും ബസ്സിലും ഒരു തരത്തിലെ നിയന്ത്രണം ഞാനിവിടെ കാണുന്നില്ല. ശരി, നന്ദി ഡോക്ടർ ഫസൽ ഗഫൂർ, പ്രതികരണം അറിയിച്ചതിന് ഈ ഘട്ടത്തിൽ. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ചേരുന്നുണ്ട്. അലക്സ്, ഈ കൂടിക്കാഴ്ചയിൽ, ഈ വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഈ നിയന്ത്രണങ്ങൾ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? നിലവിലെ സാഹചര്യത്തെ എങ്ങനെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പും വിലയിരുത്തുന്നത്? അലക്സ്, ഉന്മേഷ, സ്ഥിതിഗതികൾ രൂക്ഷമാകുന്നു എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് നിലവിൽ ആക്റ്റീവായ കോവിഡ് കേസുകളുടെ മാത്രമാണ് 54,000 മുകളിലാണ്. ഒമിക്രോൺ കേസുകൾ 421. ഇന്നലെ തന്നെ 76 പേർക്കാണ് സംസ്ഥാനത്ത് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. ചില ജില്ലകളിൽ രോഗവ്യാപനം അതിതീവ്രമായി സംഭവിക്കുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തൽ. മാത്രമല്ല, സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച്, അതുപോലെ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് കോവിഡ് ക്ലസ്റ്ററുകൾ രൂപപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത്തരം പരിശോധനകൾ നടത്തി അത് വേഗത്തിൽ കണ്ടെത്തണമെന്ന നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് ഈ ഘട്ടത്തിൽ നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിവിധ സ്ഥാപനങ്ങളിൽ കോവിഡ് ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് സിഇടി എഞ്ചിനീയറിംഗ് കോളേജിൽ 100+ വിദ്യാർത്ഥികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിനെ തുടർന്ന് എഞ്ചിനീയറിംഗ് കോളേജ് അടയ്ക്കേണ്ട സ്ഥിതി വിശേഷമുണ്ടായി. അതുപോലെ അത്തരത്തിൽ കൂടുതൽ സ്ഥാപനങ്ങളിൽ ഈ ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ജില്ലകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം ജില്ല, എറണാകുളം ജില്ല, അതുപോലെ തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ രോഗവ്യാപനം കാര്യമായി സംഭവിക്കുന്നു എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ, പരിശോധനകൾ വ്യാപിപ്പിക്കാൻ വേണ്ടി, വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലും ഈ രോഗവ്യാപന തോത് ഉയരും എന്ന് തന്നെയാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധരും വകുപ്പും വിലയിരുത്തുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്, ജാഗ്രത കാട്ടിയില്ലെങ്കിൽ ആപത്തിനെ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാകുമെന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വ്യക്തമാക്കിയത്. മാത്രമല്ല, ഈ ആൾക്കൂട്ട നിയന്ത്രണം കർശനമായി ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നുണ്ട്. ആൾക്കൂട്ടങ്ങൾ ഇപ്പോഴും സംസ്ഥാനത്ത് സംഭവിക്കുന്നു. സംസ്ഥാനത്ത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വിവിധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പൊതുചടങ്ങുകളിൽ പങ്കെടുക്കാവുന്നവരുടെ എണ്ണം 150 ആയും,
ഇൻഡോർ പരിപാടികളിൽ പങ്കെടുക്കാവുന്നവരുടെ എണ്ണം 75 നിജപ്പെടുത്തി സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷേ CPMന്റെ സമ്മേളനങ്ങൾ അതുപോലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾ രാഷ്ട്രീയ ജാഥകളൊക്കെ സംസ്ഥാനത്ത് യഥേഷ്ടം നടക്കുന്നുണ്ട്. അതിലെല്ലാം വലിയ ജനബാഹുല്യം ഉണ്ടാകുന്നുണ്ട്. അതിലൊന്നും ഒരു നിയന്ത്രണവും സംസ്ഥാനത്ത് ഏർപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മന്ത്രിയോട് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു. മന്ത്രി പറഞ്ഞത് സർക്കാർ നൽകിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരം നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നു. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർണായകമായ ഒരു തീരുമാനം ഇന്ന് വരാനുള്ളത് ഈ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടാണ്. ഈ കോവിഡ് വ്യാപനം ഉയരുന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി നേരിട്ട് തന്നെ വിദ്യാഭ്യാസ മന്ത്രിയെ കാണണമെന്ന് ആവശ്യപ്പെട്ടത്. ഇന്ന് 11 മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ഈ സ്കൂളുകളിലെ നിലവിലെ സാഹചര്യം വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രിയെ അറിയിക്കും. മാത്രമല്ല നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കോവിഡ് ക്ലസ്റ്ററുകൾ രൂപപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ട്. കുട്ടികളുടെ ആരോഗ്യം വെച്ച് കളിക്കില്ല എന്ന് നേരത്തെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. അതിലൊരു നിർണായകമായ തീരുമാനം ഒരുപക്ഷെ ഇന്നുണ്ടായേക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അന്തിമമായ തീരുമാനമെടുക്കുക നാളെ ചേരുന്ന അവലോകന യോഗമായിരിക്കും. മുഖ്യമന്ത്രി അധ്യക്ഷതയിൽ ചേരുന്ന അവലോകന യോഗമായിരിക്കും. മാത്രമല്ല സംസ്ഥാനത്തെ പൊതുഗതാഗതം അതിലെന്തെങ്കിലും നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെ പറ്റി ഇതുവരെയും ആലോചിച്ചിട്ടില്ല എന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു അല്പം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വകുപ്പുകൾക്ക് തീരുമാനിക്കാവുന്ന കാര്യമല്ല അത്. അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഈ ഉന്നതതല സമിതിയുടേതായിരിക്കും അന്തിമ തീരുമാനം. സംസ്ഥാനത്ത് നിലവിൽ ഓഫീസുകളും മറ്റു സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് യാത്രാ സൗകര്യം ഒരുക്കാൻ KSRTC ബാധ്യസ്ഥരാണെന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രിയും വ്യക്തമാക്കിയത്. അലക്സ്, നേരത്തെ IMA പ്രതിനിധി ഡോക്ടർ സുൽഫി 24 പ്രതികരിച്ചത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്കൂളുകളിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സാഹചര്യമില്ല, സ്കൂളുകൾ അടയ്ക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം കോവിഡിന്റെ തോത് ഒരുപക്ഷെ അലക്സ് സൂചിപ്പിച്ചതുപോലെ വരും ദിവസങ്ങളിൽ കൂടുമായിരിക്കാം. അന്നേരം ആ സമയത്ത് ഇതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി. നിലവിൽ അത്തരമൊരു സ്കൂളുകൾ പൂർണ്ണമായും അടയ്ക്കേണ്ട ഒരു അവസ്ഥ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്തരം ഈ ആരോഗ്യ വിദഗ്ധരുടെ ഒരു നിലപാട് സർക്കാർ ഈ സാഹചര്യത്തിൽ തേടുമായിരിക്കുമോ? ടോം, പൊതുവിൽ ആരോഗ്യരംഗത്തെ സംഘടനകൾ പ്രത്യേകിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. പെട്ടെന്നൊരു അടച്ചിടൽ ഈ ഘട്ടത്തിൽ ആവശ്യമില്ല എന്നാണ് IMA നിലപാട്. IMA സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ സാമുൽ കോശി 24 കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിരുന്നു. അവരുടെ നിലപാട് രണ്ടാഴ്ചത്തെ സാഹചര്യം കൂടി വിലയിരുത്തിയതിനു ശേഷം മറ്റു കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് കടന്നാൽ മതി എന്നുള്ളതാണ് അവരുടെ നിലപാട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് കുട്ടികൾ പഠിക്കാനെത്തുന്ന സ്കൂളുകളുമായി ബന്ധപ്പെട്ടാണ്. കാരണം അവരുടെ കാര്യം ഇങ്ങനെ വെച്ചു നീട്ടാനാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായ സ്കൂളുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കോളേജുകളിലും അതുപോലെ മറ്റു കലാലയങ്ങളിലും ഒക്കെ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും. അത് പതിയെ മറ്റ് കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് കടക്കേണ്ടിയും വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ സ്കൂളുകളുടെ കാര്യം പുനഃപരിശോധിക്കും എന്ന് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ നാളെ ചേരുന്ന അവലോകന യോഗത്തിൽ സ്കൂളുകളുടെ പ്രവർത്തനം സംബന്ധിച്ച് ഒരു തീരുമാനം, ഈ ഇതിൻ്റെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ടോ, അത് ഏത് ഘട്ടം മുതൽ നിലവിൽ വരണം, എങ്ങനെയൊക്കെ ആകണം നിയന്ത്രണങ്ങൾ എന്നത് സംബന്ധിച്ചൊരു തീരുമാനം നാളെ ചേരുന്ന അവലോകന യോഗത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ശരി, അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പാറശ്ശാലയിലെ മെഗാ തിരുവാതിരയിൽ തിരുവനന്തപുരം ജില്ലാ നേതൃത്വത്തോട് CPIM സംസ്ഥാന നേതൃത്വം വിശദീകരണം തേടും. സാഹചര്യം പരിഗണിക്കാതെയാണ് തിരുവാതിര നടത്തിയത് എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. തിരുവാതിരയിൽ CPIM ജില്ലാ നേതൃത്വം വീഴ്ച സമ്മതിച്ചു കഴിഞ്ഞു. പരിപാടി മാറ്റിവെക്കാൻ നിർദ്ദേശം നൽകേണ്ടതായിരുന്നുവെന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ 24 പറഞ്ഞു. വീഴ്ച ഉണ്ടായെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ സാഹചര്യത്തിൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം MA വ്യക്തമാക്കി. വിവരങ്ങളുമായി തനേഷ് തമ്പിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തും ചേരുന്നത്. തനേഷ്, ഈ മെഗാ തിരുവാതിരയ്ക്കെതിരെ പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോൾ ആനാവൂർ നാഗപ്പൻ തന്നെ ഇക്കാര്യത്തിൽ വീഴ്ച സമ്മതിക്കുന്നുണ്ട്. സംസ്ഥാന നേതൃത്വത്തിന്റെ എന്തിടപെടൽ ഇതിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? തനേഷ്, ഉന്മേഷ, രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒന്ന്, ഇടുക്കിയിൽ ഒരു കലാലയ വിദ്യാർത്ഥി ധീരജിന്റെ കൊലപാതകം നടക്കുന്നു. ആ കൊലപാതകത്തിന്റെ വിലാപയാത്ര കേരളത്തിന്റെ മണ്ണിലൂടെ കടന്നുപോകുന്ന ഘട്ടത്തിലാണ് തിരുവനന്തപുരത്ത് പാറശാലയിൽ ഇത്തരത്തിലുള്ള ഒരു മെഗാ തിരുവാതിര അരങ്ങേറുന്നത്. അതിന്റെ അനൗചിത്യമാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. പോളിറ്റ് ബ്യൂറോ അംഗം MA അടക്കമുള്ളവർ ഇതിന് സാക്ഷികളായിരുന്നു എന്നുള്ളതും വലിയ വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളിലടക്കം പാർട്ടി പ്രവർത്തകർ തന്നെ ഇക്കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ആ ഒരു സാഹചര്യം ഒരു ഭാഗത്തുണ്ട്. ഒപ്പം തന്നെ പിണറായി വിജയനെ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി പുകഴ്ത്തിക്കൊണ്ടുള്ള പാട്ടുകളും മറ്റുമൊക്കെ ഉള്ളത് കമ്മ്യൂണിസ്റ്റ് രീതിയാണോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ വീഴ്ച പറ്റി എന്ന് ഇപ്പോൾ ജില്ലാ നേതൃത്വം സമ്മതിച്ചിരിക്കുന്നത്. CPIM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് പിശക് പറ്റി, നേരത്തെ തീരുമാനിച്ച പരിപാടിയായിരുന്നു, എന്നാൽ പുതിയ സാഹചര്യത്തിൽ അത് മാറ്റിവെക്കേണ്ടതായിരുന്നു, അതിന് സാധിച്ചില്ല എന്നുള്ളതാണ്. അതായത് ഈ പരിപാടി
നടത്താൻ പാടില്ലായിരുന്നു എന്നുള്ളത് അനാവൂർ നാഗപ്പൻ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ജില്ലാ നേതൃത്വവും ആ നിലയിൽ തന്നെയാണ് ഇതിനെ കാണുന്നത്. മാത്രമല്ല ഇന്നലെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തന്നെ ഈ മെഗാ തിരുവാതിരയെ തള്ളിപ്പറഞ്ഞിരുന്നു, അനൌചിത്യം ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. എം എ ബേബിയും നമ്മളോട് ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇത് പാർട്ടി സെക്രട്ടറി ഇക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു, ആ സാഹചര്യത്തിൽ ഇനി കൂടുതൽ പ്രതികരണങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ്. ഏതായാലും ഇത് വലിയ നാണക്കേടുണ്ടാക്കി, വലിയ തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ളത് തന്നെയാണ് ജില്ലാ നേതൃത്വം കാണുന്നത്. അതേസമയം സംസ്ഥാന നേതൃത്വമാകട്ടെ ഈ വിഷയം അത് വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. ഇത് വളരെ അനൌചിത്യമായിട്ടുള്ള ഒരു ഇടപെടലാണ് ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് അവർ വിലയിരുത്തുന്നു. വലിയ അതൃപ്തി ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുത്ത സമയവും ഒപ്പം തന്നെ അതിൽ ഉപയോഗിച്ചിട്ടുള്ള പാട്ടിലെ വരികളും അടക്കമുള്ള കാര്യങ്ങളിൽ അതൃപ്തി ഒരു വിഭാഗത്തിനുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ആ സാഹചര്യത്തിലാണ് ഒരുപക്ഷെ ജില്ലാ നേതൃത്വത്തോട് ഇക്കാര്യത്തിൽ വിശദീകരണം ചോദിക്കാനുള്ള ഒരു തീരുമാനമുണ്ടായേക്കും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ധീരജന്റെ കൊലപാതകവും ആ വിലാപയാത്ര കടന്നുപോകുന്ന സമയവും തന്നെയാണ്. ആ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഒരു മെഗാ തിരുവാതിര ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന പക്ഷക്കാരാണ് പാർട്ടിയിലെ ഭൂരിപക്ഷവും. തനേഷ് അത് തന്നെയാണ്, കാരണം കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇത് ഈ വിഷയത്തിൽ വലിയ വിമർശനവുമായി ഇപ്പോൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ധീരജിന്റെ കൊലപാതകം നടക്കുന്നു, അതിനിടെ കോൺഗ്രസിനെതിരെ വലിയ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു. പക്ഷേ ഒരു പാർട്ടി ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് ഇത്തരമൊരു മെഗാ തിരുവാതിര നടക്കുന്നത്. ഈ ധീരജിന്റെ കൊലപാതകം നടക്കുമ്പോൾ തന്നെ ഇപ്പോഴത്തെ അത് ആഘോഷിക്കുകയാണ് എന്നാണ് ഇന്നലെ കെ പി സി സി അധ്യക്ഷൻ പോലും വിമർശനം ഉന്നയിച്ചത്. അതായത് നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ കോവിഡ് സാഹചര്യത്തിനേക്കാൾ അപ്പുറം പാർട്ടിയെ സംബന്ധിച്ച് പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് ഈ വിഷയം തന്നെ. അതായത് ഈ ധീരജിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അത്തരം ഈ അനുശോചന പരിപാടികൾ നടക്കുമ്പോഴാണ് മറുവശത്ത് ഇത്തരം തിരുവാതിര പോലെയുള്ള ഒരു ആഘോഷ പരിപാടികളും. തീർച്ചയായും ഇക്കാര്യത്തിൽ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സമയം, ഈ തെരഞ്ഞെടുത്ത സമയം തന്നെയാണ് ഏറ്റവും പ്രധാനം. ആ സമയത്തുണ്ടായ ഒരു അനിഷ്ട സംഭവം അത് ഉണ്ടാകുമ്പോൾ അതിൻ്റെ രോഷപ്രകടനങ്ങൾ കേരളത്തിലെമ്പാടും അലയടിക്കുന്ന ഒരു ഘട്ടമായിരുന്നു. പ്രത്യേകിച്ചും ക്യാമ്പസുകളിൽ ഇതിൻ്റെ പേരിൽ പല ക്യാമ്പസുകളിലും സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. എന്നിട്ട് പോലും ഈ ഒരു പരിപാടി മാറ്റിവെക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 502 പേരാണ് വനിതകളാണ് ഈ തിരുവാതിരയിൽ പങ്കെടുത്തത്. മാത്രമല്ല അത്രത്തോളം ആളുകൾ തന്നെ ഇത് കാണാനും ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും 50 പേരിൽ കൂടുതൽ ആളുകൾ കൂടാൻ പാടില്ല എന്നുള്ള നിബന്ധനയും നിയന്ത്രണവും ഒക്കെ നിലവിലുള്ള സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ഒരു നടപടി പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്ത് തന്നെ ഉണ്ടായത്, പാർട്ടിയുടെ ഭാഗത്ത് തന്നെ ഉണ്ടായത് വലിയ വ്യക്തമാണ്. തനേഷിലേക്ക് തിരികെ ഇപ്പോൾ എം വിൻസെന്റ് എം എൽ എ ചേരുന്നുണ്ട്. ശ്രീ എം വിൻസെന്റ്, ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് മെഗാ തിരുവാതിര നടക്കുന്നത്. അതായത് ഇന്നലെ തന്നെ കോൺഗ്രസ് ഈ വിഷയത്തിൽ വലിയ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. കോവിഡിന്റെ ഒരു വിഷയം, കോവിഡിന്റെ സാഹചര്യം അതിരൂക്ഷമാകുന്നു, ഈ ആൾക്കൂട്ടങ്ങൾ കുറയ്ക്കണമെന്ന് സർക്കാരിന് നിർദ്ദേശമുണ്ട്. മറുവശത്ത് സി പി എമ്മിനെ സംബന്ധിച്ച് ധീരജിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അനുശോചന പരിപാടികൾ നടക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു ആഘോഷം, അതായത് മെഗാ തിരുവാതിര പോലുള്ള ഒരു ആഘോഷ ചടങ്ങ് ഒരു വശത്ത് നടക്കുന്നത്. കോൺഗ്രസ് ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പ്രധാനമായും കോവിഡിന്റെ സാഹചര്യത്തിൽ സർക്കാർ തന്നെയാണ്, അതായത് ഈ ഭരിക്കുന്ന പാർട്ടി തന്നെയാണ് ഈ വിഷയത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു മാതൃക കാണിച്ചു കൊടുക്കേണ്ടത്. ഈ സാഹചര്യത്തെ എങ്ങനെയാണ് കോൺഗ്രസ് നോക്കിക്കാണുന്നത്? തീർച്ചയായും ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുത, സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനങ്ങൾ കഴിയുന്നതോടുകൂടി നിയന്ത്രണങ്ങൾ കടുപ്പിക്കും എന്ന ഒരു റൂമർ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. അത് 2 ദിവസം കഴിയുമ്പോഴേ നമുക്കത് അറിയാനും കഴിയും. പക്ഷേ നിലവിലുള്ള നിയന്ത്രണങ്ങൾ കോവിഡ് അവലോകന സമിതി കൂടി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൂടി 50 പേരിൽ കൂടുതൽ പരിപാടികൾ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതിന് ശേഷം മുഖ്യമന്ത്രി തന്നെയാണ് കോഴിക്കോട് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത സമ്മേളനങ്ങൾ പങ്കെടുക്കുന്നു. ഈ തിരുവനന്തപുരത്ത് 14-ാം തീയതി ആരംഭിക്കേണ്ട സമ്മേളനത്തിന് 11-ാം തീയതി തന്നെ തിരുവാതിര 500 പരം ആളുകൾ ചേർന്ന് നടത്തിയ മെഗാ തിരുവാതിര നടത്തുന്നു. എന്നിട്ട് അവർ അതിന് ന്യായീകരണമായി പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് സാമൂഹ്യ അകലം പാലിച്ചിട്ടാണ് മെഗാ തിരുവാതിര നടത്തിയത് എന്നുള്ളതാണ്. തിരുവാതിര എങ്ങനെയാണ് സാമൂഹ്യ അകലം പാലിച്ച് നടത്തുക എന്നത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഇത് പരസ്പരം കൈകോർത്തും കൈയടിച്ചും നടത്തുന്ന ഈ തിരുവാതിരയ്ക്ക് സാമൂഹ്യ അകലം പാലിച്ച് നടത്തി എന്നത് പറയുന്നത് തന്നെ ഏറ്റവും പരിഹാസ്യമായിട്ടുള്ള ഒന്നാണ്. ഒരു ഗവൺമെന്റ് തീരുമാനമെടുക്കുക, ആ ഗവൺമെന്റ് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി തന്നെ ആ നിയന്ത്രണങ്ങൾ ലംഘിക്കുക എന്ന ഗുരുതരമായ സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഈ തിരുവാതിരയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിലും ഗുരുതരമായ തെറ്റാണ്, ഒരു ഒരു ക്രിമിനൽ കേസ് എടുത്തിരിക്കുകയാണ്, ഒരു തെറ്റാണ് അവർ ചെയ്തിട്ടുള്ളത്. രാഷ്ട്രീയമായി നോക്കിയായിരുന്നാലും ഒരിക്കലും അവരെ ചെയ്യാൻ പാടില്ലാത്ത ഒരു സമയത്താണ് അത് അവർ ചെയ്തിരിക്കുന്നത്. കാരണം
അവരുടെ ഒരു SFI സഹപ്രവർത്തകൻ കുത്തേറ്റു മരിച്ച് അദ്ദേഹത്തിന്റെ വിലാപയാത്ര നടക്കുന്ന അതേ സമയത്ത് ഇവിടെ തിരുവാതിരക്കളി നടത്തുകയാണ്. ഒരു പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന സമ്മേളനങ്ങൾ മാറ്റിവെച്ചിട്ടില്ല, ഒന്നും മാറ്റിവെച്ചിട്ടില്ല. പക്ഷെ അത് നടക്കട്ടെ, പക്ഷെ പാർട്ടി സമ്മേളനമല്ല ഇത്. സമ്മേളനത്തിന് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് അതിന് കൊഴുപ്പ് കൂട്ടാൻ നടത്തുന്ന ഒരു കലാപരിപാടി ഒരു ദിവസം ആ ചിതയൊന്ന് കെട്ടടങ്ങിയിട്ട് നടത്താം എന്നുപോലും കരുതാതെ അവ ഞങ്ങൾ നിശ്ചയിച്ചു ഞങ്ങൾ നടത്തും എന്ന് പറഞ്ഞിട്ട് അത് ഇപ്പോൾ തെറ്റുപറ്റി എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ഇത് വളരെ ആലോചിച്ചിട്ട് പോളിറ്റ് ബ്യൂറോ അംഗം വരെ വന്നിരുന്നത് ആസ്വദിക്കുകയാണ്. ഒരു സഹപ്ര ധീരജിന്റെ മൃതദേഹം വിലാപയാത്രയായി പോകുമ്പോൾ അവിടെ വന്ന് ആ കൈകുട്ടികളെ ആസ്വദിക്കുന്ന ഒരു മാനസികാവസ്ഥ എന്താണ് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ഒരു നിലപാട് ഇതിനെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിശദീകരിക്കേണ്ടത്. ഇത് ഇന്നലെയും ഇന്നും മെനഞ്ഞാന്നുമായി ഈ ചർച്ചകൾ ധാരാളമായി വന്നിട്ടും ഇതിൽ പ്രതികരിക്കേണ്ട മുഖ്യമന്ത്രി പല കാര്യങ്ങളിൽ എന്നതുപോലെ തന്നെ കുറ്റകരമായ മൗനം ഇക്കാര്യത്തിലും അവലംബിക്കുകയാണ്. അദ്ദേഹത്തിന് ആക്രമിക്കാൻ അവസരം കിട്ടുമ്പോൾ മാത്രം ആക്രമിക്കുകയും അദ്ദേഹത്തിനെ കുറിച്ചോ അദ്ദേഹത്തിന് എതിരായിട്ടോ ഏതെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ പോലും നൽകാതെ ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ സ്ഥിരം ശൈലിയാണ് ഇപ്പോൾ ഇതിന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇതിനെ ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങൾ ലംഘിച്ചതിനെ കുറിച്ച് സർക്കാർ തന്നെയാണ് വിശദീകരിക്കേണ്ടത്. പാർട്ടിയാണ്, പാർട്ടി ഇപ്പോൾ തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ആ തെറ്റിന് എന്താണ് പരിഹാരം? ആർക്കെങ്കിലും ഇതിന്റെ നടപടി സ്വീകരിക്കുമോ? ഇതിന് സംഘാടകർക്കെതിരെ നടപടി സ്വീകരിക്കുമോ? ഇത് സംഘടിപ്പിച്ച ആളുകൾ തന്നെ വീണ്ടും ഈ സമ്മേളനത്തിലൂടെ വീണ്ടും ചുമതലയിലേക്ക് വരുമോ? അല്ല, ശ്രീ എം വിൻസെന്റ്, ഈ വിഷയത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് പാർട്ടി തലത്തിൽ നടപടി വേണമെന്നാണോ കോൺഗ്രസിന്റെ ആവശ്യം? പക്ഷെ നിലവിലെ നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് സർക്കാർ നീങ്ങുന്നുണ്ടല്ലോ. അല്ല, പോലീസ് സ്വമേധയാ കേസെടുക്കേണ്ട പോലീസ് ഒരു പരാതി കിട്ടിയതിന് ശേഷമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. എന്നാൽ മറ്റു സ്ഥലങ്ങളിൽ കോഴിക്കോട് സമ്മേളനത്തിന് കേസെടുത്തിട്ടുണ്ടോ എനിക്കറിയില്ല. മറ്റു സ്ഥലങ്ങളിൽ ഇതുപോലെ സമാനമായ സംഭവങ്ങൾ നടക്കുന്നു, കേസെടുത്തിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം തീരദേശത്ത് തന്നെ ഈ സമ്മേളനത്തോടനുബന്ധിച്ച് വേറെ കലാപരിപാടികൾ നടത്തി, അതിനെ കുറിച്ച് കേസെടുത്തിട്ടുണ്ടോ? ഒരിടത്ത് കേസ് വിവാദമായ ഒരു സ്ഥലത്ത് കേസെടുക്കുകയും മറ്റു സംഭവങ്ങളൊക്കെ കണ്ണടക്കുകയും ചെയ്യുന്നത് ശരിയാണോ? പോലീസിനും ഈ കാര്യത്തിൽ ഇരട്ടത്താപ്പാണ്. എങ്ങനെ പിണറായി സർക്കാരിന്റെ ഭാഗമായിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ CPMനെതിരെ കേസെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ സമൂഹത്തെ ഇനി ഉപദേശിക്കാൻ കഴിയുക? ഇവിടെ ആറ്റുകാൽ പൊങ്കാല പോലെ ലോകത്തെ എല്ലാ ഏറ്റവും വലിയ വനിതകളുടെ വലിയൊരു സംഗമമായിട്ടുള്ള ആറ്റുകാൽ പൊങ്കാല പോലും നടക്കുമോ ഇല്ലയോ അതെന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം നിൽക്കുമ്പോഴാണ് അതിലേറെ ആളുകൾ പങ്കെടുക്കുന്ന വലിയ സമ്മേളനങ്ങൾ ഇവർ നടത്തുന്നത്. എന്തുകൊണ്ടാണ്? എന്നാൽ അതിന് അവസരം കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? അപ്പൊ എങ്ങനെ ഈ സർക്കാരിന് ഇനി പറയാൻ കഴിയും നിങ്ങൾ നിയന്ത്രണം പാലിക്കണമെന്ന്? ഞങ്ങൾ ലംഘിക്കും, നിങ്ങൾ നിയന്ത്രണം പാലിക്കണം എന്ന്. കോൺഗ്രസ് ഈ വിഷയത്തിൽ ഒരു മാതൃക കാണിക്കുമോ? നിങ്ങളുടെ പൊതുസമ്മേളനങ്ങളും ഈ പാർട്ടി പരിപാടികളും മാറ്റിവെക്കാൻ തയ്യാറാണ്? പരിമിതമായിട്ട് മാത്രമാണ് നടത്തുന്നത്. ഞങ്ങൾ ഹാളിനുള്ളിൽ നടത്തുന്ന പരിപാടികൾ പോലും നേതാക്കന്മാരുടെ മാത്രം മീറ്റിങ്ങുകൾ മാത്രമാണ് ഞങ്ങൾ ഈ അവസരം നടത്തുന്നത്. പക്ഷെ ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഒരുപാട് പരിപാടികൾ പ്ലാൻ ചെയ്ത ഒരു കാലമാണ്. പക്ഷെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പരിപാടി മാത്രമാണ് ഞങ്ങൾ നടത്തി വരുന്നത്. അത് എത്രമാത്രം ചുരുക്കാൻ പറ്റും ആ രീതിയിൽ ചുരുക്കിയാണ് അത് നടത്താൻ പോകുന്നത്. അതിനെന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി പരിശോധിക്കും. ശരി, നന്ദി. ശ്രീ എം വിൻസെന്റ്, കോവളം MLA, അദ്ദേഹം ഈ ഘട്ടത്തിൽ പ്രതികരണം അറിയിക്കുകയായിരുന്നു. ഇക്കാര്യത്തിലെ വീഴ്ച സംബന്ധിക്കുന്നു CPMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അനാവൂർ നാഗപ്പൻ, അദ്ദേഹത്തിന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. പ്രതികരണത്തിലേക്കാണ് നീ. അല്ല, അത് പ്രത്യേകം അത് പെസക് പറ്റി, പെസകായി മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെസക് സംഭവിച്ചു, നേരത്തെ തീരുമാനിച്ചതായിരുന്നു, പക്ഷെ അത് മാറ്റിയിട്ടുണ്ടായിരുന്നു, നിർദ്ദേശം കൊടുക്കട്ടായിരുന്നു. തനേഷ് തമ്പി, വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ചേരുന്നുണ്ട്. തനേഷ്, ഇത് വിമർശനങ്ങൾ ഉയരുമ്പോൾ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു വീഴ്ച സമ്മതിക്കൽ മാത്രമാണ്, അതോ ഗൗരവമായി വിഷയത്തെ കണ്ടൊരു നടപടി ഉണ്ടാകുമോ CPIM നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന്? തനേഷ്. ഉന്മേഷ, CPIM സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഈ കോവിഡ് പ്രോട്ടോകോൾ ലംഘനം എന്നതിനപ്പുറത്തേക്ക് അത് ധീരജിന്റെ മരണത്തിന്റെ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു മെഗാ തിരുവാതിര നടന്നത് എന്നുള്ളതാണ് അവിടെ അവരെ അലോസരപ്പെടുത്തുന്നത്. അക്കാര്യത്തിലാണ് അവർക്ക് കടുത്ത അതൃപ്തിയുള്ളത്. കാരണം സംസ്ഥാനം മുഴുവൻ, അല്ലെങ്കിൽ ആ സംസ്ഥാനത്തെ പാർട്ടി അംഗങ്ങളും അതുപോലെ തന്നെ SFI പ്രവർത്തകരും ഒക്കെ വളരെ വൈകാരികമായ നിമിഷങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ചും ധീരജിന്റെ മൃതദേഹം ഇടുക്കിയിൽ നിന്നും അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം, വളരെ വൈകാരികമായ പ്രതികരണങ്ങൾ പല ക്യാമ്പസുകളിലും ഉണ്ടായി എന്ന റിപ്പോർട്ടുകൾ വരുന്ന പശ്ചാത്തലം, ഇതിന്റെ ഒക്കെ ഒരു
മൂർധന്യ അവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം പാറശാലയിൽ അരങ്ങേറുന്നത് എന്നുള്ളതാണ്. അതിന് ആനാപൂർ നാഗപ്പൻ നേരത്തെ സൂചിപ്പിച്ചത് നേരത്തെ തീരുമാനിച്ച പരിപാടിയായിരുന്നു, അതുകൊണ്ട് അത് മാറ്റിവെക്കണമെന്ന് പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതാണ് അവരൊരു വീഴ്ചയായി ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ അതിനുമപ്പുറത്ത് അതൊരു വൈകാരിക പ്രശ്നമാണ് CPIMനെ സംബന്ധിച്ചിടത്തോളം. എന്നിടത്താണ് ആ കാര്യത്തിൽ ഉള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നത്. സ്വാഭാവികമായും ഇക്കാര്യത്തിലുള്ള അതൃപ്തി അത് കൃത്യമായി ഇന്നലെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തന്നെ പ്രകടിപ്പിച്ചിരുന്നു. അത് അനുചിതമായി പോയി എന്നുള്ള അഭിപ്രായം അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അതായത് ഇക്കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇക്കാര്യത്തിൽ ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം തേടും. തീർച്ചയായും നാളെയാണ് CPIMന്റെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം പാറശാലയിൽ ആരംഭിക്കുന്നത്. സ്വാഭാവികമായും അടുത്ത 3 ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചകളുടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റും ഒരുപക്ഷെ ഈ മെഗാ തിരുവാതിരയായി പോകും. ഇതിലെ അനൌചിത്യമാണ് പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കുന്നത്. അത് വളരെ പൊറുക്കാനാവാത്ത ഒരു തെറ്റാണ് എന്നുള്ളതാണ്. അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രക്തസാക്ഷിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് ഈ ഒരു വിഭാഗം ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും വീഴ്ച സമ്മതിച്ച സ്ഥിതിക്ക് ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും CPIMനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പുലിവാൽ പിടിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാവുന്ന ഒരു സാഹചര്യമാണ് ജില്ലയെ നേതൃത്വത്തിനുള്ളത്. തനേഷ് തമ്പിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. SFI പ്രവർത്തകൻ ധീരജ് രാജേന്ദ്രനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരെ ഇന്ന് ചോദ്യം ചെയ്യും. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തുവെന്ന് സംശയിക്കുന്ന 4 പേർ ഒളിവിൽ പോയതായി പോലീസ് പറയുന്നു. അതിനിടെ പത്തനംതിട്ട ആനന്ദപ്പള്ളിയിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ ആക്രമണമുണ്ടായി. ബോർഡുകൾ തകർക്കുകയും ചുവരുകളിൽ കരിയോയി ഒഴിക്കുകയും ചെയ്തു. കൊടിമരവും നശിപ്പിച്ചു. ആക്രമണത്തിന് പിന്നിൽ DYFA എന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയനൊപ്പം പത്തനംതിട്ടയിൽ നിന്ന് ഗോകുൽ രവിയും. വിശദാംശങ്ങളുമായി ചേരുന്നു. ആദ്യം രാഹുൽ വിജയനിലേക്കാണ്. രാഹുൽ, ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എപ്പോഴാണ് ഉണ്ടാവുക കോടതിയുടെ ഭാഗത്ത് നിന്ന്? ഒപ്പം ഈ തെളിവെടുപ്പ് എങ്ങനെയാണ് ഇപ്പോൾ ഇനി നടത്താൻ പോലീസ് ഉദ്ദേശിക്കുന്നത്? ഈ കത്തി കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. ഉന്മേഷ്, ധീരജ് രാജേന്ദ്രന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്നലെ റിമാൻഡ് ചെയ്ത പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. അതിന്റെ അപേക്ഷ ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കൊലയ്ക്ക് ഉപയോഗിച്ച പ്രധാന തെളിവായിട്ടുള്ള കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇന്നലെ പ്രധാന പ്രതിയായ നിഖിൽ പൈലിയുമായി പോലീസ് ഈ സംഭവ സ്ഥലത്തും അതുപോലെ തന്നെ പരിസര പ്രദേശത്തും ഒക്കെ തെളിവെടുപ്പ് നടത്തിയെങ്കിലും പക്ഷേ ഈ കത്തി കണ്ടെത്താനായില്ല. അത് പോലീസിന് വലിയൊരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ ഇവരെ മേടിച്ച ശേഷം വിശദമായി വീണ്ടും ചോദ്യം ചെയ്യും. അതിനുശേഷം വീണ്ടും തെളിവെടുപ്പ് നടത്താനാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം. അതുപോലെ തന്നെ ഈ കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും പോലീസ് അറിയിക്കുന്നുണ്ട്. ഇവരെ കൂടാതെ അറസ്റ്റായിട്ടുള്ള നിഖിൽ പൈലിയും ജെറിൻ ജോജയും കൂടാതെ മറ്റു 4 പേർ കൂടി കുറ്റകൃത്യത്തിൽ പങ്കാളികളായിട്ടുണ്ടായെന്ന് FIR പറയുന്നുണ്ട്. ഈ 4 പേർ ഇപ്പോൾ ഒളിവിലാണ്. ഇവർക്കായിട്ടുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. രാഹുൽ, അത് തന്നെയാണ് കാരണം ഈ കൊലപാതകം നടന്നിട്ട് 3 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇതുവരെ ഈ കേസിൽ 2 പേരെ മാത്രമാണ് പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ ഒളിവിലുള്ള മറ്റു 4 പേർ അവർ സംസ്ഥാനം വിട്ടതായിട്ടുള്ള വിവരമുണ്ടോ അതോ ഇടുക്കി ജില്ലാ പരിധിയിൽ തന്നെ ഉണ്ട് എന്നാണോ പോലീസ് കരുതുന്നത്? അത്തരത്തിലൊരു വിവരം പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇക്കാര്യത്തിൽ ഇപ്പോഴും പോലീസ് പറയുന്നത് കണ്ടാലറിയാവുന്ന 4 പേര് എന്ന് മാത്രമാണ് പറയുന്നത്. ഈ 2 പേർ അറസ്റ്റിലായ 2 പേർ കൂടാതെ കണ്ടാലറിയാവുന്ന 4 പേരെന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷേ ഈ അപകടത്തിൽ ഈ സംഘർഷത്തിൽ പരിക്കേറ്റ അഭിജിത്ത് പറയുകയുണ്ടായിരുന്നു. ടോണി എന്ന് പറയുന്ന ഒരാളുടെ പേര് പരാമർശിച്ചിരുന്നു. പക്ഷേ ഇയാളുടെ വിവരങ്ങളോ അല്ലെങ്കിൽ ഇത്തരം ഇയാൾ ഈ ടോണി എന്ന് പറയുന്ന പേരിലുള്ള ഒരാൾ പ്രതിപട്ടികയിൽ വരികയോ അത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഈ ഒരു കാര്യത്തിലൊക്കെ കൂടുതലും വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോഴും കണ്ടാലറിയാവുന്ന 4 പേർ കൂടിയുണ്ട്. അവർ ഒളിവിലാണ് എന്നുള്ള കാര്യം മാത്രമാണ് പോലീസ് പറയുന്നത്. ഇവർക്കുമായിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടി ഈ നിഖിൽ പൈലിയും അതുപോലെ തന്നെ ജെറിൻ ജോജോയും ഈ സംഭവത്തിന് ശേഷം ബന്ധപ്പെട്ട അതായത് ഫോൺ വഴി ബന്ധപ്പെട്ടതുമല്ലാതെ ബന്ധപ്പെട്ടതുമായിട്ടുള്ള ആളുകളെ ഉൾപ്പെടെ ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് ചോദ്യം ചെയ്തു വരികയാണ്. ഇതിനുശേഷം ഇവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ബാക്കി 4 പേർ ആരൊക്കെ എന്നുള്ളത് പോലീസ് തിരിച്ചറിയുക. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട ആനന്ദപ്പള്ളിയിലാണ് കോൺഗ്രസ് ഓഫീസിന്റെ ആക്രമണം ഉണ്ടായത്. ഇതിന് പിന്നിൽ DYFA എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഗൂഗിൾ രവി വിവരങ്ങളും അയച്ചിരുന്നുണ്ട്. ഗൂഗിൾ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ്, ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ആനന്ദപ്പള്ളിയിലെ കോൺഗ്രസ് ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായത്. ആനന്ദപ്പള്ളി ജംഗ്ഷൻ, അടൂരിന് തൊട്ടടുത്ത സ്ഥലമാണ് ആനന്ദപ്പള്ളി. അവിടുത്തെ പ്രധാനപ്പെട്ട ജംഗ്ഷനിൽ തന്നെയാണ് ഈ കോൺഗ്രസ് ഓഫീസ് ഉള്ളത്. ഓഫീസിന്റെ ചുവരുകളിൽ ചിത്രങ്ങളുണ്ടായിരുന്നു. കോൺഗ്രസ് നേതാക്കളുടെയും ഗാന്ധിജിയുടെ ഉൾപ്പെടെയുള്ള ആളുകളുടെ ചിത്രങ്ങളുണ്ടായിരുന്നു. ഈ ചിത്രങ്ങളാണ് കരിയോലൊഴിച്ച് നശിപ്പിച്ചത്. തുടർന്ന് ഓഫീസിന്റെ ബോർഡും കൊടിമരവും അടിച്ചു തകർക്കുകയും ഈ കൊടിമരം പിഴുതെറിയുകയും ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ കർശനമായ പെട്രോളിംഗ് ഇന്നലെ ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. 12 മണിക്ക് ശേഷമാണ് ഈ സംഭവം നടന്നതെന്നും പോലീസുകാർ മറ്റൊരു സ്ഥലത്തേക്ക് പോയി തിരിച്ചെത്തുമ്പോഴാണ് ഇത്തരത്തിലൊരു ആക്രമണം ശ്രദ്ധയിൽപ്പെട്ടതെന്ന്
SCA തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും അടൂർ പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ ധീരജിന്റെ കൊലപാതകത്തിന് ശേഷം നടന്ന പ്രതിഷേധങ്ങളിൽ കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെയും അവരുടെ പ്രചരണ സാമഗ്രികൾക്ക് നേരെയും ഒക്കെ ആക്രമണം ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഈ സംഭവത്തിന് പിന്നിലും DYFI ആണ് എന്ന് കോൺഗ്രസ് ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത്. ഗൂഗിൾ രവിയാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. നടി ആക്രമിച്ച കേസിൽ സംവിധായകൻ ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയ VIP കുറിച്ച് ക്രൈംബ്രാഞ്ച് സംഘത്തിന് സൂചന ലഭിച്ചെന്ന വിവരം, ബാലചന്ദ്രകുമാർ കൈമാറിയ ഓഡിയോ സന്ദേശത്തിൽ നിന്ന് 3 പേരുകളിലേക്കാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. കേസിലെ പ്രതി പൾസർ സുനിയുടെ അമ്മയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. പൾസർ സുനി അമ്മ ശോഭനയ്ക്കയച്ച കത്ത് പുറത്തുവന്നതോടെയാണ് പോലീസിന്റെ നീക്കം. ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ വീണ്ടും പരിഗണിക്കും. MG പ്രതീഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ വായിച്ചിരുന്നത്. പ്രതീഷ്, ഈ VIP കാര്യത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം ഇപ്പോൾ എന്താണ്? ഒപ്പം കേസുമായി ബന്ധപ്പെട്ട മറ്റ് എന്തൊക്കെ നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്? പ്രതീഷ്, ഉന്മേഷ്, നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന VIP ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇത് ആരെന്ന കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് ഏകദേശ സൂചന ലഭിച്ചതായാണ് സൂചന. കഴിഞ്ഞ ദിവസം ബാലചന്ദ്രകുമാർ പോലീസിനോട് VIP സംബന്ധിച്ച ചില സൂചനകൾ നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 3 പേരുകളിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ഇവരെ ക്രൈംബ്രാഞ്ച് സംഘം നിരീക്ഷിച്ചു വരികയാണ്. കേസിൽ VIPയുമായി ദിലീപിനുള്ള ബന്ധത്തെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാലചന്ദ്രകുമാർ കൈമാറിയ ഡിജിറ്റൽ തെളിവുകളിലേക്കും കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. പിന്നെ അടുത്തതായി പുറത്തുവന്ന മറ്റൊരു വാർത്ത, പൾസർ സുനിയുടെ അമ്മയിൽ നിന്ന് രഹസ്യ മൊഴി എടുക്കാനുള്ള ഒരു നീക്കവും നടക്കുന്നുണ്ട്. ഇത് എപ്പോഴെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണമില്ല. തന്റെ മകന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് അല്ലെങ്കിൽ മകന്റെ ഭീഷണിയുണ്ടെന്നുള്ള ഒരു കത്ത് പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ പൾസർ സുനിയുടെ അമ്മ നടത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പൾസർ സുനിയുടെ അമ്മയിൽ നിന്ന് ഒരു രഹസ്യ മൊഴി രേഖപ്പെടുത്തുന്നത്. ജയിലിൽ 2018 May എഴുതിയ ഒരു കത്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നത്. ഇത് ജയിലിലെ വരാന്തയിൽ വെച്ച പൾസർ സുനി അമ്മയ്ക്ക് കൈമാറിയെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് ഈ കത്തിന്റെ അസൽ സംബന്ധിച്ച് ജയിലുകളിലൊക്കെ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് തെളിവുകളൊന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ നിർണായകമായ കൂടുതൽ തെളിവുകൾ പുറത്തുവരും എന്ന് തന്നെയാണ് വിവരം. ഉന്മേഷ്, MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും. മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രികയെ തള്ളി സമസ്ത. കോഴിക്കോട് ചേർന്ന സമസ്ത മുഷാവറ തീരുമാനം നിലയിൽ ചന്ദ്രികയിൽ വന്ന വാർത്ത വാസ്തവ വിരുദ്ധമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പ്രവർത്തകർ വഞ്ചിതരാകരുത് എന്നും സമസ്തയുടെ വാർത്താക്കുറിപ്പ്. മലപ്പുറത്ത് നിഖിൽ പ്രമേഷ് വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. നിഖിൽ, ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വാർത്ത വന്നതാണ് ലീഗ് നിലപാടിനൊപ്പം തന്നെ സമസ്ത എന്നുള്ള തരത്തിലായിരുന്നു. ഇപ്പോൾ ഈ മുഖപത്രം നൽകുന്ന വിശദീകരണം എന്താണ് നിഖിൽ? ടോം, ഉന്മേഷ്, ഇന്നലെ ചേർന്ന സമസ്തയുടെ മുഷവറ യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനം പൂർവികരാൽ കൈമാറുമെന്ന രാഷ്ട്രീയ നിലപാടിനൊപ്പം സമസ്ത തുടരും എന്നുള്ളതായിരുന്നു. അതങ്ങനെ തന്നെയാണ് മുഷവറ യോഗം മാധ്യമങ്ങളെ അറിയിച്ചത്. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമായ ചന്ദ്രികയുടെ ഓൺലൈനിൽ ഇത് വാർത്തയായി വന്നപ്പോൾ മുസ്ലിം ലീഗിനൊപ്പം നിലകൊള്ളും എന്നുള്ള തരത്തിലായ വാർത്തയെ വ്യാഖ്യാനിക്കപ്പെട്ടു. ഇതിനെതിരെയാണ് ഇപ്പോൾ സമസ്ത രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായത്. സമസ്തയുടെ നിലപാട് ഇത്തരത്തിലാണ്. കോഴിക്കോട് ചേർന്ന സമസ്ത മുഷവറ തീരുമാനമെന്ന നിലയിൽ ചന്ദ്രികയിൽ വന്ന വാർത്ത വാസ്തവ വിരുദ്ധമാണ് എന്ന് സമസ്ത പറയുന്നു. പ്രവർത്തകർ വഞ്ചിതരാകരുതെന്നും സമസ്ത നിർദ്ദേശം നൽകുന്നുണ്ട്. മുസ്ലിം ലീഗുമായുള്ള ബന്ധം തുടരുമെന്ന് മുഷവറ തീരുമാനിച്ചു എന്നായിരുന്നു ചന്ദ്രികയുടെ ഓൺലൈനിൽ വന്ന വാർത്ത. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല മുഷവറ യോഗമെടുത്ത തീരുമാനം. അതായത് മുഷവറ യോഗത്തിൻ്റെ തീരുമാനം പൂർവികരാൽ തുടർന്നു വരുന്ന രാഷ്ട്രീയ ബന്ധം തുടരുമെന്നുള്ളതാണ്. രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് അറിയാം ദീർഘനാളായി ഈ സമസ്ത ഐക്യവിഭാഗം മുസ്ലിം ലീഗിനൊപ്പമാണ്. പക്ഷേ അതിനെ ആ തരത്തിലായിരുന്നില്ല സമസ്ത അവതരിപ്പിച്ചത്, മുഷവറ യോഗം അവതരിപ്പിച്ചത്. പക്ഷേ അത് ചന്ദ്രിക ഓൺലൈനിൽ വാർത്ത വന്നപ്പോൾ അത് ഈ രീതിയിലായിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ സമസ്ത തന്നെ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നിലപാട് സംബന്ധിച്ചും ഇന്നലെ മുഷവറ യോഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് വന്ന വാർത്തയിൽ ചില പിശുകുണ്ടായി എന്ന് സമസ്ത കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയിരുന്നു. പള്ളികളിൽ പ്രതിഷേധം നടത്തേണ്ട എന്നുള്ള തീരുമാനം കൈക്കൊണ്ടത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണ് എന്നുള്ള തരത്തിൽ ഈ യോഗത്തെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിനെയും നിഷേധിച്ചുകൊണ്ട് സമസ്ത കേന്ദ്രങ്ങൾ രംഗത്തെത്തിയിരുന്നു. നിഖിൽ പ്രമേഷാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എറണാകുളം പെരുമ്പാവൂരിൽ യുവാവിനെ വീട്ടിൽ നിന്നിറക്കി കൊലപ്പെടുത്തിയ കേസിൽ 2 പേർ കസ്റ്റഡിയിൽ. കസ്റ്റഡിയിലെടുത്ത ഒരാൾ
പമ്പിലെ ജീവനക്കാരനാണ്. കൊല്ലപ്പെട്ട അൻസലുമായി ഒരു സംഘം കീഴിലത്തെ പെട്രോൾ പമ്പിൽ വെച്ച് ഏറ്റുമുട്ടുകയായിരുന്നു. സംഘർഷത്തിന്റെ പ്രതികാരമാകാം കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസ് നിഗമനം. ഇന്നലെ രാത്രി 10:30 അൻസലിനെ ഒരു സംഘം ആളുകൾ വീട്ടിൽ നിന്നിറക്കി വെട്ടി കൊലപ്പെടുത്തിയത്. കൊച്ചിയിൽ നിന്ന് VS രഞ്ജിത്ത് വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. രഞ്ജിത്ത്, ഇത് വൈരാഗ്യത്തെ തുടർന്നുള്ള കൊലപാതകം എന്നുള്ള നിഗമനത്തിലേക്കാണോ പോലീസ് ഇപ്പോൾ എത്തുന്നത്? എന്തൊക്കെയാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ രഞ്ജിത്ത്? ഉന്മേഷ്, ഇന്നലെ രാത്രി 10:30 കൂടിയിട്ടാണ് പെരുമ്പാവൂർ കീഴിലത്ത് ഒരു യുവാവിനെ രാത്രി വീട്ടിൽ നിന്ന് ഫോൺ വിളിച്ച് ഇറക്കി വെട്ടി പരിക്കേൽപ്പിച്ച് കൊല്ലുന്നത്. രാത്രി വീട്ടുകാർ ഒരു അരമണിക്കൂറിന് ശേഷം, ഈ യുവാവ് പുറത്തിറങ്ങി പോയ ശേഷം അരമണിക്കൂർ കഴിഞ്ഞ ശേഷം റോഡിലിറങ്ങി പരിശോധിച്ചപ്പോഴാണ് വീടിന് മുന്നിലുള്ള ഇടവഴിയിൽ വെച്ച് യുവാവ് മരിച്ചു കിടക്കുന്നതായി കണ്ടത്. ഇന്നിപ്പോൾ ആ യുവാവിന്റെ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടി കച്ചവടക്കാരനായിട്ടുള്ള അൻസലിന് മറ്റു ശത്രുക്കളോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഇടപാടുകളൊന്നും തന്നെ ഇല്ലാന്ന് പോലീസിന് വ്യക്തമായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം കീഴിലത്തെ ഒരു പെട്രോൾ പമ്പ് വെച്ച് അൻസലുമായി വാക്കുതർക്കമുണ്ടായ പെട്രോൾ പമ്പ് ജീവനക്കാരനിലേക്ക് അന്വേഷണം എത്തുന്നത്. ആ അന്വേഷണത്തിലാണ് പെട്രോൾ പമ്പ് ജീവനക്കാരനും സുഹൃത്തും കൂടി ചേർന്ന് വന്നിട്ടാണ് ഈ അൻസലിനെ കൊലപ്പെടുത്തുന്നത് മനസ്സിലായത്. ഈ പെട്രോൾ പമ്പിൽ വെച്ചുണ്ടായ വാക്കുതർക്കത്തിനിടെ അവർക്കുണ്ടായ വെല്ലുവിളികളും മറ്റുമാണ് ഈ വൈരാഗ്യത്തിന്റെയും പ്രതികാരത്തിന്റെയും കാരണമെന്ന് മനസ്സിലാക്കുന്നു. അൻസലിനെ തിരഞ്ഞ് ഇന്നലെ പകൽ മുഴുവൻ ഈ പെട്രോൾ പമ്പ് ജീവനക്കാരൻ നടക്കുകയായിരുന്നു എന്നും പോലീസ് പറയുന്നുണ്ട്. രാത്രി ഒരു വണ്ടി കച്ചവടക്കാരനായിട്ടുള്ള അൻസലിനെ വണ്ടി കച്ചവടത്തിന് വേണ്ടി വണ്ടി വാങ്ങാൻ എന്ന വ്യാജേന പുറത്തേക്ക് വിളിച്ചു വരുത്തിയാണ് വെട്ടുന്നത്. വടിവാൾ ഉപയോഗിച്ച് ശരീരത്തിൽ മുഴുവൻ തലയ്ക്കും ശരീരത്തിന്റെ പുറഭാഗത്തുമൊക്കെ ധാരാളം വെട്ടിയിട്ടുണ്ട്. എത്ര മുറിവുണ്ടെന്നൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഈ പ്രതിയായിട്ടുള്ള ഈ പെട്രോൾ പമ്പ് ജീവനക്കാരനെയും സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. അല്പസമയത്തിനകം അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും പോസ്റ്റ്മോർട്ടം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അല്പസമയത്തിനകം നടക്കും. പെരുമ്പാവൂരിൽ യുവാവിനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊലപ്പെടുത്തിയ കേസിൽ രണ്ടുപേർ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു. വ്യക്തി വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. അടുത്ത വാർത്തയിലേക്ക്. മലപ്പുറം തിരൂരിലെ 3.5 വയസ്സുകാരന്റെ ദുരൂഹ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ്. കുട്ടിയുടെ തലയിൽ അടിയേറ്റതിന്റെ പാടും ശരീരത്തിൽ പൊള്ളലേറ്റതിന്റെ പാടുമുണ്ട്. കസ്റ്റഡിയിലുള്ള അമ്മ മുംതാസ് ബീവി വിശദമായി ചോദ്യം ചെയ്യും. കുട്ടി മരിച്ചെന്ന് ഉറപ്പായ ശേഷം സ്ഥലം വിട്ട രണ്ടാനച്ഛനായി തിരച്ചിൽ ഊർജിതമാക്കി. നിഖിൽ പ്രമേഷ് ചേരുന്നു വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്നും. നിഖിൽ, ഈ അമ്മയെ നിലവിൽ ചോദ്യം ചെയ്യുകയാണ്, രണ്ടാനച്ഛനായി തിരച്ചിലും പുരോഗമിക്കുന്നുണ്ട്. പോലീസിന്റെ അന്വേഷണം, പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം എന്താണ്? കാരണം ഈ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് നേരത്തെ മുതൽ തന്നെ വളരെ ശക്തമായിട്ടുള്ള ആരോപണമുണ്ട്. ഈ രീതിയിൽ കേസും മറ്റു നടപടികളും അത് സംബന്ധിച്ച വിശദാംശങ്ങൾ. ടോം, ഉന്മേഷ്, തിരൂർ ചെമ്പ്രപ്പാടത്തെ വാടക ക്വാർട്ടേഴ്സിൽ കഴിഞ്ഞ 7 മാസമായി താമസിച്ചു വരുന്ന ബംഗാൾ സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞാണ് ഇന്നലെ 6:30 മരിച്ചതായി, തിരൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മരിച്ചതായി സ്ഥിരീകരിച്ചത്. ഇപ്പോൾ പോലീസിന്റെ നിഗമനം ഈ കുട്ടിയുടെ രണ്ടാം അച്ഛനായ അർമാൻ കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ പോലീസിനുള്ളത്. കാരണം ഈ കുട്ടി ആശുപത്രിയിൽ എത്തിച്ച് കുട്ടി മരിച്ചു എന്നറിഞ്ഞതിന് തൊട്ടു പിന്നാലെ ഇയാൾ ആശുപത്രിയിൽ നിന്ന് മുങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇയാൾ ബംഗാളിലേക്ക് കടന്നതായി പോലീസ് ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. ട്രെയിനിൽ കയറി യാത്ര ചെയ്തതായുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ കുഞ്ഞിൻ്റെ അമ്മ മുംതാസ് ബീഗത്തെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് പോലീസ്. പോലീസിനോട് അവർ വ്യക്തമാക്കിയത് കുഞ്ഞ് ശുചിമുറിയിൽ വീണു, അങ്ങനെ തലയ്ക്ക് പുറകിൽ പരിക്കേറ്റു എന്നുള്ളതാണ്. പക്ഷേ ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാരടക്കം പരിശോധിച്ചപ്പോൾ അങ്ങനെ വീണ് പരിക്കേറ്റ ഒരു മുറിവല്ല കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഉള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ കുഞ്ഞിനെ പൊള്ളലേൽപ്പിച്ച പാടും കുഞ്ഞിൻ്റെ ശരീരത്തിലുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് അച്ഛനിലേക്ക് സംശയമുന നീങ്ങുന്നത്. ഇയാൾ ആശുപത്രിയിൽ എത്തിയപ്പോൾ അവിടുത്തെ CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളടക്കം ഉൾപ്പെടുത്തി ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇയാൾ ട്രെയിനിൽ കയറി നാടുവിട്ടതായുള്ള സൂചനകളാണ് പോലീസിനുള്ളത്. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ രണ്ടാം അച്ഛനെ കണ്ടെത്തിയ ശേഷം മാത്രമേ മരണത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുന്നു. രണ്ടാനച്ഛനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് റേഷൻ വിതരണം പുനഃക്രമീകരിച്ചു. മലപ്പുറം, തൃശൂർ, പാലക്കാട് തുടങ്ങിയ 7 ജില്ലകളിൽ രാവിലെയാണ് കടകൾ തുറന്ന് പ്രവർത്തിക്കുക. ബാക്കി ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷമാകും റേഷൻ കടകൾ പ്രവർത്തിക്കുക. സെർവർ തകരാർ പരിഹരിക്കുന്നത് വരെയാണ് പുതിയ സംവിധാനം. സംസ്ഥാനത്തെ റേഷൻ വിതരണം മുഴുവൻ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞു. തടസ്സമുണ്ടായപ്പോൾ കട അടച്ചിടൽ ചിലർ ആഹ്വാനം ചെയ്തു. അവരാണ് ഇപ്പോഴും കുഴപ്പമെന്ന് പ്രചരിപ്പിക്കുന്നത്. റേഷൻ സംവിധാനം ഇന്നലെ വൈകിട്ടോടെ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞുവെന്ന് മന്ത്രി വ്യക്തമാക്കി. ഒരു അത് തടസ്സം ഉണ്ടാവും, സ്വാഭാവികമായിട്ട് തടസ്സം ഉണ്ടായാൽ എന്ത് ചെയ്യും, അത് കറക്റ്റ് ചെയ്യും.
പക്ഷെ തടസ്സം ഉണ്ടായി കറക്റ്റ് ചെയ്തപ്പോൾ കട അടച്ചിടാൻ ആഹ്വാനം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ആളുകൾക്ക് ദുരിതമുണ്ടായത്. 4 മാസത്തിന് മുമ്പ് ഇപോസ് മെഷീനുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു, അത് പരിഹരിച്ചു. എന്നാൽ ഇത് നമുക്ക് നമ്മുടെ ലോഡ് കൂടുതലായതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ചില ക്രമീകരണങ്ങൾ വരുത്തുന്ന നിലപാട് സ്വീകരിച്ചു. അത് ഇന്നലെ തന്നെ പരിഹരിച്ചുവെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വിളിച്ച് പറഞ്ഞെങ്കിൽ തന്നെയും 5 ദിവസക്കാലം അത് നല്ല നിരീക്ഷണം നടത്തി ക്ലിയർ ആക്കാൻ വേണ്ടുന്ന സമയമാണ് കൊടുത്തിട്ടുള്ളത്. സുധീഷ ധർമ്മൻ ചേരുന്നു വിശദാംശങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും. സുധീഷ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്തെ റേഷൻ സംവിധാനം പൂർണ്ണമായും താളം തെറ്റിയിരുന്നു, എന്നാൽ വീണ്ടും ഇന്ന് പുനഃസ്ഥാപിക്കുകയാണ്, ഈ കടകൾ വീണ്ടും തുറന്ന് പ്രവർത്തിക്കുന്നു. ഏത് രീതിയിലുള്ള ക്രമീകരണമാണ് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്? കാരണം പൂർണ്ണമായും ഈ സെർവർ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഏത് രീതിയിലുള്ളൊരു നടപടികളിലേക്കാണ് സർക്കാർ നീങ്ങുന്നത്? കഴിഞ്ഞ 5 ദിവസമായി റേഷൻ കടകളിലെ പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ തകരാറിലായിരുന്നു. കാരണം ഇപ്പോൾ സംവിധാനം ഡാറ്റ എറർ മൂലം ഇത്തരത്തിൽ ക്രമീകരിക്കപ്പെടാതെ കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ കടയിൽ എത്തുമ്പോൾ സാധനം വാങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പല കടകളിലും ആളുകൾ എത്തി മണിക്കൂറുകളോളം നിന്ന് ബഹളം വെക്കുന്നത് അടക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ സെർവർ പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കുന്നത് വരെയാണ് ഇപ്പോൾ പ്രത്യേകമായ ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പകുതി ജില്ലകൾ രാവിലെയും മറ്റ് ജില്ലകൾ ഉച്ചയ്ക്ക് ശേഷവും തുറന്ന് പ്രവർത്തിക്കുന്ന രീതിയിലാണ് ക്രമീകരണം നടത്തിയിട്ടുള്ളത്. മലപ്പുറം, തൃശൂർ, പാലക്കാട്, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, വയനാട് ജില്ലകളിൽ രാവിലെ മുതൽ തന്നെ കടകൾ തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ, കോട്ടയം, കാസർഗോഡ്, ഇടുക്കി ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കടകൾ തുറന്ന് പ്രവർത്തിക്കുക. ഇത്തരത്തിൽ ക്രമീകരണം നടത്തിയിട്ടുണ്ട്. സെർവർ തകരാർ പരിഹരിക്കുന്നത് വരെയായിരിക്കും ഇത്തരം ഒരു ക്രമീകരണം നടത്തിയിട്ടുള്ളത്. ആളുകളൊക്കെ തന്നെ ഇപ്പോൾ കടകളിലേക്ക് സാധനങ്ങൾ വാങ്ങുന്നതിന് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സാഹചര്യം പ്രതികൂലമായിരുന്നു. സംസ്ഥാനത്തെ റേഷൻ വിതരണം മുഴുവൻ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ആരോപിച്ചിരുന്നത്. ഇതിന് വ്യാപാരികൾ നൽകുന്ന പ്രതികരണം, ആളുകൾ കടയിലെത്തി ബഹളം വെക്കുന്നത് മൂലമാണ് അത്തരത്തിൽ കടകൾ അടച്ചിടുന്ന ഒരു നടപടിയിലേക്ക് നീങ്ങിയത് എന്നുള്ളൊരു വിശദീകരണമാണ് വ്യാപാരികൾ നൽകിയിട്ടുള്ളത്. ഏതായാലും ഈ ഘട്ടത്തിൽ താൽക്കാലികമായി സെർവർ പ്രശ്നം പരിഹരിക്കുന്നത് വരെ പുനഃക്രമീകരണം നടത്തിയിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സെർവർ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് പ്രതീക്ഷ. സുധീഷ ധർമ്മനാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇതോടെ ബ്രേക്കിംഗ് അപ്ഡേറ്റ്സിന്റെ സമയം പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.